നമസ്കാരം ഒരു മത തീവ്രവാദി സ്വയം ഒരു ബെൽറ്റ് ബോംബ് ആവാനോ അങ്ങനെ പൊട്ടിത്തെറിക്കാനും ആ കൂട്ടത്തിൽ അഞ്ചാറ് നിരപരാധികളെ കൂടി കൊല്ലാനും ശ്രമിക്കുന്നു ഇത് ഇതുവരെ ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നാൽ മറ്റ് പല രാജ്യങ്ങളിലും നടക്കുന്ന കാര്യമാണ് അവിടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്വയം ചത്തുകൊണ്ട് തന്നെ സ്വയം കൊല്ലപ്പെട്ടുകൊണ്ട് തന്നെ ബാക്കി അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറേ നിരപരാധികളെ കൂടി കൊല്ലാൻ ശ്രമിക്കുന്നു ഇതിൻ്റെ മറ്റൊരു വകഭേദം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട് അത് ഒറ്റയടിക്കുള്ള കൊല്ലലല്ല ഇഞ്ചിഞ്ചായിട്ടുള്ള കൊല്ലലാണ് ഇത് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം നമ്മുടെ ഈ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിൽ കാസ് കാസർഗോഡ് പോലീസ് അവരുടെ കേസ് വിവരങ്ങളും മറ്റുമൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കാറുണ്ട് ഏതാനും പോസ്റ്റുകളുടെ ചില വിവരങ്ങൾ മാത്രം ഞാനൊന്ന് പങ്കുവെക്കാം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫ് ഓഫ് സക്സേന ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഓപ്പറേഷൻ ക്ലീൻ കാസർഗോഡിൻ്റെ ഭാഗമായി നടത്തിയ മിന്നൽ പരിശോധനയിൽ കഞ്ചാവും എം ഡി എം എയുമായി രണ്ടുപേർ പിടിയിലായി കാസർഗോഡിൽ നിന്നും കണ്ണൂരിലേക്ക് കടത്തുകയായിരുന്ന ഇരുപത്തിയഞ്ച് ഗ്രാം എം ഡി എയും എം ഡി എം എയും രണ്ട് കിലോഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത് പ്രതികൾ നിഷാം സൺ ഓഫ് സത്താർ അച്ചുമൻഡാഗ് അച്ചുമാൻ്റെ അകത്ത് മാടായി കണ്ണൂർ അടുത്തത് മുഹമ്മദ് താഹ അടുത്തത് അബുബക്കർ സിദ്ദീഖ് മുബാറക് അങ്ങനെ ചിലരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ സഞ്ചരിച്ചിരുന്ന കെ എൽ അറുപത് എൽ ഒമ്പത് ഒന്ന് അഞ്ച് ഒമ്പത് തൊണ്ണൂറ്റൊന്ന് അമ്പത്തൊമ്പത് എന്ന ഇന്നോവ കാറാണ് പ്രതികൾ ഇത് ഒരു കേസിൽ ഇങ്ങനെ അനവധി കേസുകളാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം അടുത്ത കേസിൽ ചെറുക്കപ്പാറ രാരപ്പനടുക്കം കോളനിയിൽ അസറുദ്ദീൻ നാച്ചു എന്ന് വിളിക്കുന്ന നാസർ അസ്രു എന്ന് വിളിക്കുന്ന അസറുദ്ദീൻ ഇവരെ എസ് ഐ രാജീവൻ കെ വി എ എസ് ഐ രാജൻ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ പിടിച്ചു എന്നാണ് ഒരു കേസ് ഇനി അടുത്തത് ബ്രൗൺ ഷുഗറുമായിട്ട് പിടിച്ചത് മുഹമ്മദ് അജ്മൽ അൻസിലെൻ അഴീക്കോട് മുഹമ്മദ് ഫൈജാസ് തുടങ്ങിയവർ അടുത്തത് ബ്രൗൺ ഷവർ ഷുഗർ പിടിച്ചത് അബ്ദുൾ റഹ്മാൻ അഹമ്മദ് പടിയറപ്പ് അടുത്തത് എഴുപത് ഗ്രാം എം ഡി എം എ പിടികൂടിയത് അഹമ്മദ് നിയാസ് ഇജാസ് അസീസ് തുടങ്ങിയവർ ഇതെല്ലാം ഒരു ജില്ലയിലെ മാത്രമാണ് അടുത്തത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് പാൻ മസാല പിടികൂടിയത് ഷബീർ അഹമ്മദ് റഹ്മാൻ ബഷീർ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ അടുത്ത കേസ് പത്ത് ഗ്രാം എം ഡി എം എ പിടികൂടിയത് ഷാജഹാൻ മുഹമ്മദ് ഖൈസ് വൊയ്ദീൻ ജാസി തുടങ്ങിയവർ ഇനി അടുത്തത് ഇതിനൊക്കെ ഓരോന്നും ഡേറ്റും ദിവസവും എല്ലാം ഉണ്ട് കേട്ടോ സമയം വരെ ഉണ്ട് അത് നിങ്ങൾക്ക് ഈ സ്ക്രീൻ നോക്കിയാൽ കാണാൻ പറ്റും അടുത്തത് തൊണ്ണൂറ്റിയെട്ട് ഗ്രാം എം ഡി എം എ ആറ് ഗ്രാം കഞ്ചാവ് തുടങ്ങിയ പിടികൂടിയത് ഷെറീഫ് പി എ അബ്ദുൽ ഖാദർ അടുത്ത കേസിൽ പിടിച്ച മുഹമ്മദ് റഹീസ് മുഹമ്മദ് ഹനീഫ് മുഹമ്മദ് റിയാസ് അടുത്ത കേസ് എണ്ണിയാൽ ഒടുങ്ങാത്ത കേസുകളുണ്ട് ഇതിലെല്ലാം പൊതുവായിട്ടുള്ള കാര്യം ഇവർ ഒരു പ്രത്യേക മതസ്ഥരാണ് എന്നതാണ് അതിൽ ഈ പിടിക്കപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും അവരത് ഉപയോഗിക്കാത്തവരാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല പകരം അവരിതിൻ്റെ കാര്യർമാർ മാത്രമാണ് ആവുന്നത് അപ്പോൾ അവർ സമൂഹത്തോട് ചെയ്യുന്ന എന്താണ് എന്നാണ് നോക്കേണ്ടത് യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാക്കിലുമൊക്കെ ഒരു സൂയിസൈഡ് ബോംബർ എന്താണോ ചെയ്യുന്നത് അവിടെ സ്വയം ചത്തുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലുന്നു എങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിക്കപ്പെടുന്നു അറസ്റ്റിലാവുന്നു ജയിലിൽ കിടക്കുന്നു ഇതെല്ലാം അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾ പിടിക്കപ്പെടുമെന്നും തങ്ങൾക്ക് ശിക്ഷ കിട്ടുമെന്നും ഒക്കെ അവർക്കറിയാം പക്ഷേ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിക്ക് മുതിരുന്നു ഒപ്പം ഒരു സമൂഹത്തിന് തന്നെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുഭൂരിപക്ഷവും ഇവർ ഈ മയക്കുമരുന്ന് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അമുസ്ലിങ്ങൾക്കാണ് ഇതൊക്കെ പറയുമ്പോൾ പച്ചയ്ക്ക് നിന്ന് വർഗീയത പറയുവാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അതല്ല വസ്തുത വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചതെന്ന് ഈ കാസർഗോഡ് പോലീസിൻ്റേതായിട്ട് കാസർഗോഡ് പോലീസ് കൊടുത്തിരിക്കുന്ന ഈ മുഴുവൻ വിവരങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ വ്യക്തികളും ഒരു മതത്തിൽ നിന്നുള്ളവർ മാത്രമാണ് ഇത്രയേറെ മതവിശ്വാസികളായിട്ടുള്ള ഇത്രയേറെ വിശ്വാസമുള്ള മതത്തിൻ്റെ ചട്ടക്കൂട് വിട്ടു പുറത്തു പോവാൻ താല്പര്യമില്ലാത്ത അവർ ആ ഒരു കൂട്ടർ എങ്ങനെയാണ് ഇത്തരം നിരന്തരമായിട്ട് നിയമവിരുദ്ധ പ്രവൃത്തി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്വർണ്ണക്കടത്തിൻ്റെ കേസാവട്ടെ മയക്കുമരുന്നിൻ്റെ കേസാവട്ടെ ഇതെല്ലാം രാജ്യദ്രോഹമാണ് സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നതാണ് മറ്റു സഹജീവികളെ നശിപ്പിക്കുന്നതാണ് എന്നിട്ടും അവർ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും പാല ബിഷപ്പ് പറഞ്ഞ പോലെ ഇതാണ് നാർക്കോട്ടിക് ജിഹാദ് അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞു തരണം ഇത് തന്നെയാണ് നാർക്കോട്ടിക് ജിഹാദ് വെബ്ഡസ് ഡെസ്ക്